നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏർക്കും സ്വാഗതം നേരത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ചിട്ടുള്ള ഇംഗ്ലീഷ് സൂപ്പർ താരമാണ് മാസൺ ഗ്രീൻവുഡ് പിന്നീട് സംഭവിച്ച വിവാദ സംഭവങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് ക്ലബ്ബ് വിടേണ്ടി വരികയായിരുന്നു കഴിഞ്ഞ സീസണിൽ ലാലിഗയിൽ ഗെറ്റാഫ്ക്ക് വേണ്ടി അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചിരുന്നു നിലവിൽ ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക് മാൾസയുടെ താരമാണ് ഗ്രീൻവുഡ് അദ്ദേഹത്തെ യുണൈറ്റഡിൽ നിന്നും ഒളിമ്പിക് മാഴ്സെ സ്വന്തമാക്കുകയായിരുന്നു ഗംഭീര പ്രകടനമാണ് ഈ ക്ലബിന് വേണ്ടി ഇപ്പോൾ താരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്രഞ്ച് ലീഗിൽ ആറ് മത്സരങ്ങളാണ് താരം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് അഞ്ച് ഗോളുകൾ നേടാൻ ഗ്രീൻവുഡിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് ലീഗ് വണ്ണിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ രണ്ടാമത്തെ താരം അത് ഗ്രീൻവുഡാണ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ നേരത്തെ തന്നെ എഫ് സി ബാഴ്സലോണക്ക് താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും അത് സാധ്യമായിരുന്നില്ല പക്ഷേ ബാഴ്സലോണയുടെ ആ ഒരു ഇൻട്രസ്റ്റ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല വരുന്ന സമ്മറിൽ അദ്ദേഹത്തെ കൊണ്ടുവരാൻ തന്നെയാണ് ഈയൊരു കറ്റാലൻ ക്ലബിന്റെ തീരുമാനം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തിയേക്കും പക്ഷെ വലിയ ഒരു തുക താരത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വന്നേക്കും ചുരുങ്ങിയത് അറുപത് മില്യൺ പൗണ്ടെങ്കിലും താരത്തിന് വേണ്ടി നൽകേണ്ടി വന്നേക്കും എന്നാണ് പ്രമുഖ മാധ്യമമായ ദി സൺ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നിരുന്നാൽ പോലും അദ്ദേഹത്തെ ടീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എളുപ്പമാവില്ല കാരണം വമ്പൻ ക്ലബുകളായ പി എസ് ജി അത്ലറ്റിക്കോ മാഡ്രഡ് അതുപോലെ തന്നെ ബയൺ മ്യൂണിക് എന്നിവർക്കൊക്കെ വലിയ താല്പര്യമുള്ള താരം കൂടിയാണ് ഗ്രീൻവുഡ് അതുകൊണ്ട് തന്നെ വരുന്ന സമ്മറിൽ താരത്തിന് വേണ്ടി ഒരു കടുത്ത പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും ഏത് ലീഗിലും തിളങ്ങാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ഗ്രീൻവുഡ് ഇംഗ്ലണ്ട് ദേശീയ ടീമിന് വേണ്ടി അരങ്ങേറ്റം നടത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് അവസരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം